ഇന്ന് ജനുവരി 10 ഞങ്ങൾ കയറി താമസിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു മാസമായി. ഞങ്ങൾ ഇപ്പോഴാണ് ഒരു വീഡിയോ എടുക്കാനായിട്ട് ഫ്രീ ആയത്. അപ്പോൾ ഈ വീടിൻ്റെ ഉള്ളിലെയും പുറത്തെയും എല്ലാ വീഡിയോസും ഇപ്പോൾ എടുക്കുന്നുണ്ട്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ ലെറ്റർ ബോക്സ് ഉണ്ട്. ഈ വീടിൻ്റെ ബ്രിക്ക് വെച്ച് തന്നെ ഉണ്ടാക്കിയ ലെറ്റർ ബോക്സാണത്. ഇവിടെ ചെറിയ റീറ്റൈനിങ് ഹാളുണ്ട്. അവിടെ നമ്മൾ വെന്തിയൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഗ്യാരേജ്. ഇതേപോലെ ഒരു റിമോട്ട് വെച്ച് നമുക്ക് തുറക്കാം. ശരിക്കും കാർ കയറ്റിയിടാനായിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഞങ്ങൾ കാർ ഇപ്പം കയറ്റിയിടാറില്ല, കാരണം ഇതിൻ്റെ അകത്ത് ഇനിയും സാധനങ്ങൾ ഒതുക്കി വയ്ക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒതുക്കി വെച്ച് കഴിഞ്ഞിട്ട് വിൻ്ററൊക്കെ ആകുമ്പോൾ കാർ കയറ്റിയിടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുവരെ വണ്ടികൾ രണ്ടും പുറത്തെടുക്കും. സുഖമായിട്ട് രണ്ട് വണ്ടിക്ക് ഉള്ളിൽ കിടക്കാം. അതാണ് നമ്മുടെ ഗ്യാരേജ്. ഗ്യാരേജിൽ നിന്ന് അപ്പോൾ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡോറും ഉണ്ട്. ഈ ഡോറ് നമുക്ക് കുറ്റിയിട്ട് അടയ്ക്കാം. അത് പറഞ്ഞപ്പോൾ തന്നെ ഗ്യാരേജിൽ തന്നെയാണ് ഈ മൂലക്കാണ് നമ്മുടെ ലോണ്ടറി ഒക്കെ വെച്ചേക്കുന്നത്. ലോണ്ടറി ടബ് വാഷിംഗ് മെഷീൻ ഒക്കെ ഇവിടെയാണ്. ഇവിടെയാണ് നമ്മുടെ ഇലക്ട്രിക്കൽ വൈഫൈ എല്ലാം വരുന്നത്. അവിടെ നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ ബോക്സൊക്കെ അവിടെ. ഇവിടെ നിന്ന് പുറത്തേക്കും ഒരു ഡോറുണ്ട്. അവിടെ നമ്മുടെ ബേസലിൻ്റെ വീട്. ബേസലിയുടെ പുല്ലൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ വീടിൻ്റെ വീഡിയോസും ഉള്ളിലെ കാര്യങ്ങളും നമ്മൾ അടുത്ത വീഡിയോയിലുണ്ട്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വശം. ഇവിടെ ഒരു ഒഴിഞ്ഞിട്ട സ്ഥലമായിരുന്നു. ഇത് ഞാനും അതിനും കൂടിയും ചെറിയൊരു ഫൗണ്ടനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട്. എല്ലാം നമ്മൾ ഇവിടുത്തെ പ്ലഗ് വഴി, സ്മാർട്ട് പ്ലഗ് ആണ്. അപ്പോൾ സൺസെറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കാണുന്ന ലൈറ്റൊക്കെ ഓണാവും. അങ്ങനെ വെച്ചേക്കാണ്. ഇത് നമ്മുടെ വീട്ടിലേക്കുള്ള നടപ്പാത. ഇതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് പെബിൾസ് ഇട്ടുണ്ട്. പുല്ലിപ്പോൾ സമ്മറായതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ പാച്ചസ് ഉണ്ട്, കരിഞ്ഞിട്ട്. നമ്മൾ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാറില്ല, കാരണം വാട്ടർ ലെവൽ റെസ്ട്രിക്ഷനൊക്കെ ഉള്ളത് കാരണം. അപ്പോൾ നേരെ നമ്മുടെ വീടിനകത്തേക്ക് പോവുകയാണെങ്കിൽ ഇങ്ങനെ പോകുന്നു. നമ്മുടെ ബെല്ല് യുഫിയുടെ ക്യാമറ അടക്കമുള്ള ഒരു ബെല്ലാണ്. നേരെ വീടിനകത്തോട്ട്. അപ്പോൾ ഇതാണ് ഡോറ്. ഈ ഡോറിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ചെറിയൊരു പീസ് ഗ്ലാസ് ഉണ്ട്. സേഫ്റ്റി ഗ്ലാസ് ആണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്താരാ നിൽക്കുന്നതെന്നൊക്കെ കാണാം. അപ്പോൾ ഈ വീടിൻ്റെ ഈ കോറിഡോറിൽ നേരെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ലോഞ്ചാണ്. ഇവിടെ ഡൈനിങ് ടേബിളൊക്കെ ഇട്ടേക്കുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ കിച്ചൻ. ഇതാണ് നമ്മുടെ കിച്ചൻ. കിച്ചൻ ഫ്രിഡ്ജ് അവിടെ എല്ലാം ഒരു ബ്ലാക്ക് കളറാണ്, കാർബൺ കളർന്ന് പറയും എക്സാക്ട്ലി. അപ്പോൾ അതാണ് കിച്ചൻ. നമ്മൾ കിച്ചണിൽ ഗ്യാസാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഗ്യാസിൻ്റെ സിലിണ്ടറൊക്കെ എവിടെയാണ് വെച്ചേക്കുന്നതെന്നുള്ളത് കാണിച്ചുതരാം. അപ്പോൾ ഈ കിച്ചണിൽ നമ്മളെല്ലാം സ്പ്ലാഷ് പാക്കൊക്കെ മാറ്റി ടൈലാണ് ഇട്ടേക്കുന്നത്. അതൊരു വൈറ്റ് കളറ് ടൈലാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ സിങ്കാണ്. സിങ്കിൽ രണ്ട് ഇതുണ്ട്. ഒന്നിൽ ഫുഡ് ഡിസ്പോസറാണ്. അപ്പോൾ അതിൽ ഫുഡ് ഇട്ടതിന് ശേഷം നമുക്ക് അത് അരച്ച് കളയാം. ഇവിടെ നമ്മുടെ വേസ്റ്റ് ബിൻ ഇവിടെ വരുന്നു. ഓവൻ ഇവിടെയെല്ലാം കബോർഡ്സാണ്. മുകളിലും കബോർഡുകളാണ്. ഇവിടെ ഈ ഒരു ഐലൻഡ് ബെഞ്ചിലും കുറേ കബോർഡുകളുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ പാൻട്രി. ഇതാണ് പാൻട്രി. ഇവിടെ നമ്മൾ മൈക്രോവേവിനൊക്കെ അതിലാണ് വെച്ചിരിക്കുന്നത്. ഈ കിച്ചണിൽ നിന്ന് നേരെ നമുക്കൊരു സ്ലൈഡിംഗ് ഡോർ ഉണ്ട് പുറത്തേക്ക് കടക്കാൻ.
പോർട്ടിക്കോ. അപ്പോൾ കിച്ചൻ്റെ ഇവിടെ ശരിക്കും ഒരു വിൻഡോ ആയിരുന്നു, നമ്മളത് മാറ്റി ഒരു അത് നമ്മുടെ ഒരു അലക്സിയാണ് ബാക്കിൽ ക്യാമറയിൽ ആരെങ്കിലും ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ പറയുന്നതാണ്. അപ്പോൾ ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഫ്ലോട്ടിംഗ് ഷെൽഫ് ഉണ്ട്, അതങ്ങനെ ഇവിടെ നമ്മുടെ ഫ്രിഡ്ജ്, നമ്മുടെ ഡൈനിങ് റൂം എന്ന് പറയുന്ന പ്രത്യേകിച്ച് റൂമില്ല. അപ്പോൾ ഡൈനിങ് സ്പേസ് ലോഞ്ചിൽ തന്നെയാണ്, നമ്മുടെ ചെറിയ ഡൈനിങ് ടേബിൾ ഇട്ടുണ്ട്. ഇവിടെ തന്നെ നമ്മുടെ ചെറിയൊരു ടേബിളിൽ ദൈവങ്ങളും കുറച്ച് ചെടികളും കുറച്ച് ബുക്കുകളും ഒക്കെയാണ് നമ്മുടെ ലോഞ്ച്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ വാള് കണ്ടിന്യൂ ചെയ്ത് ഈ അറ്റം വരെ മുട്ടി ഇതൊരു തിയേറ്റർ റൂമായിരുന്നു ശരിക്കുള്ള പ്ലാനിൽ. പക്ഷേ ഞങ്ങളത് മാറ്റി ഈ ലോഞ്ചിനോട് തന്നെ അറ്റാച്ച് ചെയ്തു. അപ്പോൾ ഒരുപാട് സ്ഥലം നമുക്ക് ഫീൽ ചെയ്യും. ഇവിടെ നമ്മൾ രണ്ട് റിക്ലൈനിങ് സോഫ ഇട്ടിട്ടുണ്ട്, പിന്നെ നമ്മുടെ ടി വി എല്ലാം അവിടെ വെച്ചേക്കുന്നത്. നമ്മുടെ പോർട്ടിക്കോ ഇതാണ്, കവേർഡ് പോർട്ടിക്കോ ആണ്. ഇവിടെ ചെറിയൊരു ലോഞ്ച്, ഒരു സോഫയും ഒരു ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഫെൻസ് വന്നു. അപ്പോൾ നമ്മുടെ ലോഞ്ചിൽ നിന്ന് നേരെ ഒരു കോറിഡോർ അങ്ങോട്ടുണ്ട്, ഇതാ നമ്മൾ വന്ന വഴി. ഇവിടുന്ന് നേരെ ഈ കോറിഡോറിലൂടെ നമ്മൾ പോകുമ്പോൾ ഇവിടെ ആദ്യത്തെ ഒരു ബെഡ്റൂം ഇവിടെയാണ്, ഒരു ചെറിയൊരു ഓഫീസ് റൂമാണ്. ഇതാണ് ഫ്രണ്ടിലേക്ക് തിരിഞ്ഞിട്ടുള്ള ഒരു ബെഡ്റൂം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് വശം എല്ലാം കാണാം. ഈ റൂമിൻ്റെ ഒരു കബോർഡാണത്, ചെറിയൊരു ഷെൽഫ്. ഇവിടെ നമ്മൾ ഒന്നും ഒതുക്കി വെച്ച് തുടങ്ങിയിട്ടില്ല എല്ലാം. ഈ റൂമിൽ നിന്ന് നേരെ പിന്നെയും പുറത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോറിഡോർ കാണാം. ഈ കോറിഡോർ നമ്മൾ നേരത്തെ ഗ്യാരേജിൽ നിന്ന് വന്ന വഴിയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് വരികയാണെങ്കിൽ ഗ്യാരേജിൽ നിന്ന് വരുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ഇവിടെ കാണുന്നത് ഇടതുവശത്ത് കാണുന്ന നമ്മുടെ ബാത്റൂമാണ്. ബാത്റൂമിൽ ചെറിയൊരു ഷവർ റൂമുണ്ട്, ഒരു ബാത്ത് ടബ്, പിന്നെ ഒരു സിങ്ക്. അപ്പോൾ ഇവിടെ ഒരു ചെറുതായിട്ട് ഈ ഒരു മിറർ ഷെൽഫുകളാണ്, അത് നമുക്ക് തുറക്കാം. വിൻ്ററിൽ യൂസ് ചെയ്യാനായിട്ട് ഹീറ്റർ ഉണ്ട് അങ്ങനെ, പിന്നെ ടവൽ എല്ലാം ഹീറ്റ് ചെയ്യാനുള്ള ടവൽ ഹീറ്ററും ഉണ്ട്, ടവൽ വോമാണ്. ഇത് നമ്മുടെ ചെറിയൊരു ടോയ്ലറ്റ്. അവിടെ നിന്ന് നേരെ പിന്നെയും വരികയാണെങ്കിൽ ഈ വലത് വശത്ത് കാണുന്ന എല്ലാ ഷെൽഫുകളാണ്. ഇടത് വശത്ത് കാണുന്ന എല്ലാം റൂമുകളും. ഇത് നമ്മുടെ മറ്റൊരു ഷെൽഫ്. ഇവിടെ നമ്മുടെ വാക്കിംഗ് ക്ലീനർ എല്ലാം അവിടെ വെച്ചേക്കുന്നത്, മോഡം ഒക്കെ. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ബെഡ്റൂം ഉണ്ട്. ഈ ബെഡ്റൂമിനും ഇവിടെ നേരത്തെ കണ്ട പോലെ ഒരു ഷെൽഫ് ഉണ്ട്, കബോർഡ് ഉണ്ട്. ഇവിടെ നിന്ന് പിന്നെ ഇറങ്ങി മുന്നോട്ട് കിടക്കുമ്പോൾ വീണ്ടും ഇടത് വശത്ത് ഒരു ഷെൽഫ്, പിന്നെ ഒരു ബെഡ്റൂം. ഇനി നേരെ അടക്കുമ്പോൾ നേരെ കാണുന്നതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഒരു വാക്ക് ഇൻ വാർഡ്രോബ് ഉണ്ട്. ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം.
മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് നമ്മൾ നേരത്തെ കണ്ട പോർട്ടിക്കോയിൽ കിടക്കാൻ ഒരു സ്ലൈഡിങ്. നമ്മൾ നേരത്തെ കണ്ട ഗാരേജിന്റെ സൈഡിലെ ചെറിയ ഡോറാണത്. അവിടെ നിന്ന് പുറത്തേക്ക് കടന്നു കഴിഞ്ഞാല് വീണ്ടും ഈ സൈഡ് കാണാം. ഇവിടെ ചെറിയൊരു ഗാർഡൻ ബെഡ് ഉണ്ട്. നമ്മള് വീട് മാറ്റൊക്കെ വിരിച്ച് മുളിച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ റബ്ബിഷ് ബിൻസ്, ഇതേപോലെ കുറച്ചുകൂടി ചെടി അങ്ങോട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. നമ്മുടെ ഈ വീടിന്റെ ഗ്യാസ് കണക്ഷൻ എല്ലാം വരുന്നത് ജെനിസിസ് എന്ന് പറഞ്ഞിട്ട് ഒരു പവർ കമ്പനി തന്നെ തരുന്ന ഗ്യാസ് ആണ്. അത് നമ്മുടെ പുറത്താണ് ഇത് കണക്ട് ചെയ്യുക. ഇത് തീരുമ്പോൾ നമ്മൾ മൊബൈൽ ആപ്പ് വഴി ഓർഡർ ചെയ്യും. ഇപ്പോൾ ഈ ഗ്യാസാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ എയർ കാണാം. ഇത് വൺസ് റെഡ് ആയി കഴിഞ്ഞാൽ ഇതിലെ തീർന്നു എന്നർത്ഥം. നമ്മൾ ഇത് പയ്യെ തിരിച്ച് ഇങ്ങോട്ട് ഇടുന്നു, ഇത് ഓണാക്കുന്നു. നമ്മൾ ഈ ഗ്യാസ് റീ ഓർഡർ ചെയ്യുന്നു. അപ്പോൾ ഒരു രണ്ട് ദിവസം കൊണ്ട് ഈ ഗ്യാസ് മാറ്റി വയ്ക്കും. ആ സമയം കൊണ്ട് നമുക്ക് ആ ഗ്യാസ് ഉപയോഗിക്കാം. ഒരു രണ്ടര മൂന്ന് മാസം വരെ ഈ ഒരു കുറ്റി നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ്. ഇവിടെയാണ് നമ്മുടെ ചെറിയൊരു പോർട്ടിക്കവും ചെറിയൊരു ഓപ്പൺ സ്പേസും ഉള്ളത്. നേരെ കാണുന്നത് കിച്ചൺ, ഇടത് വലതുവശത്ത് കാണുന്നത് ബെഡ്റൂം, ഇത് നമ്മുടെ മെയിൻ ലോഞ്ച്. ഈ സൈഡിലായിട്ട് നമുക്ക് ചെറിയൊരു ഗാർഡൻ ബെഡ് ഉണ്ട്. ഇടതുവശത്തായിട്ട് അതിൽ മണ്ണ് നിറച്ച് ചെടികളൊക്കെ നടണം എന്നാണ് പദ്ധതി. ഇവിടെ ചെറിയൊരു റോസാ ചെടിയുണ്ട്. ഇതൊരു ചേട്ടൻ നമുക്ക് ഗിഫ്റ്റ് തന്നതാണ് പെരവണിയുടെ പെരതാമസത്തിനാണ്. ഇവിടെ ഇപ്പോൾ ഫെൻസ് വന്നു. തൊട്ടപ്പുറത്ത് കാണുന്ന ബേസിലിൻ്റെ വീട്. ഇത് നമ്മുടെ ഒരു ചെറിയൊരു ഏരിയ ഉള്ളത്, ലാൻഡ് ഏരിയ. പിന്നെ പുറകുവശത്ത് ഇതാണ് നമ്മുടെ ഒരു പുറകുവശത്തെ കാഴ്ച. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു 8 മാസം കൊണ്ട് പണി തീർത്ത നമ്മുടെ സ്വന്തം വീട്.